أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله على خاتم النبيين وعلى آله وصحبه أجمعين. أما بعد، فإن شاء الله إننا نعم بديكم بوغنا وشيم التعريفات العامة أدوى General Definitions أدوى ഒരു ബേസിക് ആയിട്ട് നാം പഠിക്കാൻ അറിഞ്ഞിരിക്കേണ്ട ചില സംഗതികളാണ്. ഇത് ഗ്രാമറിൻ്റെ തുടക്കത്തിൽ പറയുന്ന ഒരു ഇൻട്രൊഡക്ഷനാണ്. ഗ്രാമറിൻ്റെ സ്റ്റാർട്ടിങ്ങിൻ്റെ ഗ്രാമറിലേക്ക് ആവശ്യമുള്ള ഒരു ഇൻട്രൊഡക്ഷനാണ്. സോ നിങ്ങൾക്ക് അതിൽ ആ സ്ലൈഡ്സ് മൂവ് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാകും എന്താണ് ഇന്ന് പറയാൻ പോകുന്നത്. ഓക്കെ, ഇത് അറിയണം ഒരാൾക്ക്. ബേസിക്കലി ഹി ഷുഡ് നോ ഓൾ ദീസ് തിങ്സ്. സോ എന്താണത്? ഫസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ജനറൽ ഡെഫിനേഷൻസ് എന്താണെന്ന് ചോദിച്ചാൽ, ഇതെന്താ ഈ ഒരു സിമ്പൽ ഇപ്പോൾ സ്ക്രീനിൽ പോപ്പ് ആയി. ഇത് നമുക്കറിയുന്ന സിമ്പിളാണ്. നമ്മളെല്ലാവരും മദ്രസയിലും അല്ലാതെയും നമുക്കൊക്കെ അറിയുന്ന ഒരു സംഗതിയാണ്. ഇത് ഫതഹിനെ കുറിക്കുന്ന ഒരു സിമ്പിളാണ്. മേലെ ഒരു സ്ലാൻഡഡ് ലൈൻ, താഴെ ഒരു ആ ഒരു സർക്കിൾ. എന്തിനെ സർക്കിൾ ഇൻഡിക്കേറ്റ്സ് ദാറ്റ് എനി വേർഡ് ക്യാൻ ബി ദേർ. സോ ഇത് ഫതഹാണ്. മറ്റേത് താഴെ ആണെങ്കിൽ ആ ഒരു സ്ലാൻഡഡ് ലൈൻ അത് കസറാണ്. അത് ഒന്നുകൂടി ടിൽട്ടായിട്ടാണ് ഉള്ളതാണെങ്കിൽ അതിനെക്കുറിച്ച് ബൊമ്മത്താണ് നമ്മൾ പറയാം. സോ ഫത്ഹ്, കസ്ർ, ബൊമ്മ നമുക്കറിയുന്ന ഒരു സംഗതിയാണ്. സോ ഇത് ക്ലിയറാണ്. ഫത്ഹ് എന്താണ്, കസറാൻ എന്താണ്, ബൊമ്മ എന്താണെന്ന് ഞാൻ പഠിച്ചതാണ്. നെക്സ്റ്റ് പറയാൻ പോകുന്നത് ഇൻട്രസ്റ്റിംഗ് ആണ്. സോർ വേർഡ് ഇതെന്താണ് വായിക്കുക? കു തി ബ, കു തി ബ. സോ ബൊമ്മത്തുണ്ട്, നെക്സ്റ്റ് കെസ്രത്തുണ്ട്, മൂന്നാമത്തത് ഫതഹത്താണ്. സോ ഈ ലൊമ്മത്തുള്ള ഹർഫ് ഉണ്ടല്ലോ, ഈ കാഫ്, കാഫിനാണല്ലോ ലൊമ്മത്ത്. ഈ ഹർഫിന് നാം ജനറലി മൽമൂം എന്ന് പറയാണ്. മൽമൂം അതിൻ്റെ അർത്ഥം ലൊമ്മാക്കപ്പെട്ട ഹർഫ് എന്നാണ്. മൽമൂം. സോ ലൊമ്മ എന്ന് പറഞ്ഞാൽ ഈ സൈനിക്കാണ് ലൊമ്മ എന്ന് പറയാ. അതായത് ഈ ഈ ഈ ഒരു സിമ്പിൾക്കാണ് ലൊമ്മ എന്ന് ഞാൻ പറയാം. മൽമൂം ആകുമ്പോൾ ഈ എൻറ്റയർ ഹർഫ്ക്കാണ് മൽമൂം എന്ന് പറയാം. ദിസ് ഈ ഒരു ഇതിന് മാത്രമാണ് ലൊമ്മ എന്ന് പറയാം. ഓക്കെ, സിമിലർലി കസർ ആകുമ്പോൾ തീക്ക് കസറാണ്. സോ തീ എൻറ്റയർ ഈ ഒരു ഹർഫിനെ കുറിക്കാനാണ് ഞങ്ങൾ എന്തുകൊണ്ട് മക്സൂർ കൊണ്ട്. ഈ വെറും ഹർക്കത്ത്, അതായത് സ്ലാൻഡഡ് ലൈനുക്കാണ് കസർ. സോ ഈ ഹർഫടക്കമുള്ള സ്ലാൻഡേർഡ് ലൈൻക്ക് മക്സൂർ എന്നും വെറും ടിൽറ്റഡ് ലൈൻക്ക് കസർ എന്നും നാം പറയും. സിമിലർലി ബ എന്നത് ഈ ഹർഫടക്കമുള്ള ഈ സ്ലാൻഡേർഡ് ലൈൻ ഉണ്ടല്ലോ, ഈ ലൈൻ ദിസ് ലൈൻ. സോ ഇത് ഒന്നായിട്ട് ഇതിന് നാം മഫ്തൂഹ് എന്നും വെറും ഈ ഒരു ലൈൻ സ്ലാൻഡേർഡ് ലൈനിന് ഫത്ഹ് എന്നും പറയും. സോ വെരി ക്ലിയർ. ഇനി നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകരുത്. ഫത്ഹ്, കസർ, ലൊമ്മ എന്ന് പറഞ്ഞാൽ ഈ ഓരോന്നിനും ആണ്, ഓരോ ഹർക്കത്തുകൾക്കാണ്. ഹർക്കത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് ആക്ച്വലി ഇംഗ്ലീഷിലൊക്കെ വവൽസ് എന്ന് പറയില്ലേ, എ ഇ ഐ ഒ യു. അപ്പൊ അതിന്റെ അറബിയിലുള്ള വവൽസ് എന്ന് വേണമെങ്കിൽ നമുക്ക് സങ്കല്പിക്കാം. സോ ഫത്ഹ് ആകുമ്പോ ഹ എന്നല്ലേ, കസർ ആകുമ്പോ ഇ എന്നാണ്. ആ ഇ ഉ. സോ എ ഇ ഐ ഒ യുവിന്റെ ഒരു 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 ക്ലോണിംഗ് ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ, ഓർ ഇതിന്റെ ക്ലോണിംഗ് ആണ് എ ഇ ഐ ഒ യു എന്ന് പറയാം. സോ ഫത്ഹ്, കസർ, ലൊമ്മ ഇത് മൂന്നിനും പറയും. ഇങ്ങനെ ഓരോ ഹർഫ് വിച്ച് ക്യാരീസ് ദാറ്റ് ഫത്ഹ് ഇസ് കോൾഡ് മഫ്തൂഹ്. ഫത്ഹിനെ ചുമക്കുന്ന ഹർഫിനെ മഫ്തൂഹ് എന്നും, കസറിനെ ചുമക്കുന്ന ഹർഫിനാണ് മക്സൂർ എന്നും, ലൊമ്മിനെ ചുമക്കുന്ന ഹർഫ്, വെനൈസേ ഹർഫ് അത് ഒരു ലെറ്റർ ആണ്, ഒരു ക്യാരക്ടറാണ്, അഥവാ ഈ ബ തി കു അല്ലെ കു തി ബ എന്ന ഇതിനാണ് മഫ്തൂഹ് എന്ന് പറയാം. സോ ഇതൊരു ജനറലായിട്ട് നാം അറിയേണ്ട ഒരു സംഗതിയാണ്. നെക്സ്റ്റ് നെക്സ്റ്റ് സ്ലൈഡിലേക്ക് നമ്മൾ കടക്കുകയാണ്. പിന്നെ ഇതിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇപ്പോൾ എന്താണ് അവിടെ എഴുതിയിട്ടുള്ളത്? കരീമൻ എന്നാണല്ലോ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇത് എന്താണ് ആക്ച്വലി, ഇതിനെ നമ്മൾ എന്ത് ചെയ്യാൻ പോകണം, ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പോകണം. കരീമൻ എന്നതിൻ്റെ അവസാനം തൻവീൻ ആണുള്ളത്. സോ വാട്ട് ഈസ് തൻവീൻ എന്നാണ് ഞാൻ ഇപ്പോൾ പഠിക്കാൻ പോകുന്നത്. സോ ഇപ്പോൾ തൻവീൻ ഈസ് നത്തിങ് ബട്ട്, ഇപ്പോൾ ഞങ്ങൾ എല്ലാം പഠിച്ചതാണ് മീമിൻ്റെ മേൽ അരിഫ്, അതിൻ്റെ മേൽ വേറൊരു അരിഫ് ഉണ്ടെങ്കിൽ അത് ഫത്ഹ് തൻവീൻ ആണ്. സോ വാട്ട് ഈസ് ദിസ് ആക്ച്വലി ഫത്ഹ് തൻവീൻ? ഇത് ഈ ഫത്ഹ് തൻവീൻ എന്തിനെയാണ് ഇത് കുറിക്കുന്നത്? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് കരീമൻ, ഈസ് നത്തിങ് ബട്ട് എന്താണെന്ന് ചോദിച്ചാൽ കരീമ ന്, അതായത് എൻഡിങ്ങിലൊരു സാക്കിനായ സുക്കൂനായ നൂന് വരുമ്പോഴാണ് അത്
കെരീമൻ എന്നാകല്. അപ്പൊ ഞങ്ങൾ ഒരുപാട് സ്ഥലങ്ങളിൽ ഖുർആനിൽ ഇങ്ങനെ തൻവീൻ കാണും. അവിടെ ഒക്കെ നമുക്ക് ഇങ്ങനെ സങ്കല്പിക്കാൻ പറ്റും. ഫത്ഹ് തൻവീൻ ഉള്ളിടത്തൊക്കെ ഒരു മീം അല്ലെങ്കിൽ ഫത്ഹിന്റെ ശേഷം ഒരു സുക്കൂനായ സാക്കിനായ നൂലുണ്ടെന്ന് നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റും. ഇമാജിനേഷൻ മാത്രമല്ല, സങ്കല്പന മാത്രമല്ല, അത് ഫാക്ച്വലി കാര്യത്തിലും അത് അങ്ങനെ തന്നെയാണ്. ഓക്കെ, സോ കരീമൻ ഇസ് നത്തിങ് ബട്ട് കരീമ എന്നാണ്, സാക്കിനായ നൂലാണ്. ഇനി വിത്ത് കസർ ആണെങ്കിൽ കരീമിൻ എന്നാണെങ്കിലോ സെയിം പ്രിൻസിപ്പൽ ആണ്, അത് കരീമി എന്നാണ് കരീമിൻ എന്ന് പറയുമ്പോൾ. സോ അത് കരീമുൻ എന്നാവുമ്പോഴോ, കരീമുൻ എന്നാവുമ്പോഴോ ഇതേ സെയിം പ്രിൻസിപ്പൽ ആണ്, കരീമു എന്ന ലാസ്റ്റ് ഇതാണ്. സോ വട്ടെവർ ഇറ്റ് മേ ബി, എനിത്തിങ് ആയാലും ഈ തൻവീനുകൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ ലാസ്റ്റിൽ സാക്കിനായ സുക്കൂനുള്ള നൂനുക്കാണ് തൻവീൻ എന്ന് പറയാം. ഓൾറൈറ്റ്, അത് നമുക്ക് ഇങ്ങനെ എല്ലായിടത്തും ഇപ്പൊ നോക്കി എത്ര സ്പേസ് എടുക്കുന്നുണ്ട്, ഒരു ഹർഫ് ഫുൾ എൻറ്റയർ സ്പേസ് എടുക്കുന്നുണ്ടല്ലേ. ഇവിടെ എത്ര എത്ര സ്പേസ് ഇതിന് വേണം, ഇവിടെ എത്ര സ്പേസ് ഇതിന് വേണം, ഇവിടെ എത്ര സ്പേസ് ഇതിനും വേണം. സോ ഇത് ഒക്കെ കുറെ സ്പേസ് എടുക്കുന്നതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഷോർട്ടാക്കി എഴുതാണെങ്കിൽ ഇതിപ്പോ ഇത് ഇത്ര ഇത്ര വിടുത്തുണ്ട് ഈ ഹർഫ് ഈ വേർഡ് ഇവിടെ ഇത്രയേ ഉള്ളൂ. സോ അതിനെ ഒന്നുകൂടി കംപ്രസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാണ്, പിന്നെ ലൊമ്മിന് ശേഷമാണോ ഈ സാക്കിനായ നൂൻ ഉണ്ടെങ്കിൽ ഞങ്ങൾ ലൊമ്മിന്റെ മേലെ വേറൊരു ലൊമ്മ എഴുതി കൊടുക്കും. സോ കരി മുൻ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി. കസറിന് ശേഷമാണോ ഈ സാക്കിനായ നൂൻ ഉണ്ടെങ്കിൽ കസർ തൻവീൻ, ഇങ്ങനെ രണ്ട് സ്ലാൻഡഡ് ലൈൻസ് ഇട്ട് കൊടുക്കും. ഓർ ഫത്ഹിന് ഇങ്ങനെ രണ്ടിട്ട് കൊടുക്കും. സോ ഇതൊരു രണ്ടാമത്തെ കോൺസെപ്റ്റാണ്. ഇത് രണ്ടും ഫസ്റ്റത്തെ സ്ലൈഡിൽ പറഞ്ഞ കോൺസെപ്റ്റും ഇപ്പോൾ ഉള്ള കോൺസെപ്റ്റ് രണ്ട് കോൺസെപ്റ്റാണ്. ഇത് തൻവീനെ കുറിക്കാണ്, അത് അതിൻ്റെ വേറെ ഹർകത്തുകളെ കുറിച്ചുള്ള കോൺസെപ്റ്റാണ്. തേർഡ് കോൺസെപ്റ്റ് എന്താണ്, ഇന്നത്തെ ക്ലാസ് ലാസ്റ്റ് കോൺസെപ്റ്റ് എന്താ പഠിക്കാന്ന് ചോദിച്ചാൽ നമുക്ക് ശബ്ദനെ കുറിച്ച് പഠിക്കാനുണ്ട്. ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ വേർഡ് ഫോർ എക്സാമ്പിൾ, ഇതൊക്കെ എക്സാമ്പിൾസ് ആണ്, ഇത് ത്രൂ ഔട്ട് ഇങ്ങനെ തന്നെയാണ്. സോ എക്സാമ്പിൾ മദ്ദ എന്നൊരു വേർഡ് ഉണ്ട് നമുക്ക്. വാട്ട് എക്സാക്ട്ലി ഇറ്റ് ഈസ് മദ്ദ എന്ന് പറഞ്ഞാൽ അതിന്റെ ആ മദ്ദ ദാലിന് മേലെ ശബ്ദ എന്നാണ് നമ്മളൊക്കെ പഠിച്ചത്. സോ വാട്ട് എക്സാക്ട്ലി ഈസ് ദിസ് മദ്ദ, ഈ ദാൽ ശബ്ദ ഇറ്റ് ഇസ് നത്തിങ് ബട്ട് എന്താണെന്ന് ചോദിച്ചാല് ഇപ്പൊ നോക്കി. സോ ഇറ്റ് ഇസ് നത്തിങ് ബട്ട് ഇങ്ങനെയാണ് മ ദ ദ എന്നാണ്. അപ്പൊ എപ്പോഴും നമുക്കിങ്ങനെ ഒരു ശബ്ദ കാണുമ്പോൾ അത് എന്തിനെ ഇംപ്ലൈ ചെയ്യുന്നെന്ന് ചോദിച്ചാൽ ഇവിടെ രണ്ട് ക്യാരക്ടർ ഉണ്ട് എന്നാണ് ഫസ്റ്റ് ഇൻഫർമേഷൻ. നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻ ഇതിൽ കിട്ടുന്നുണ്ട്. ഫസ്റ്റ് ഇൻഫർമേഷൻ ഇവിടെ ദാൽ എന്നത് രണ്ട് ട്വൈസ് ഉണ്ട്, ടു സ്ക്വയർ എന്നൊക്കെ പഠിച്ചിട്ടില്ലേ. ഇംഗ്ലീഷിലൊക്കെ ആവുമ്പോൾ ഞങ്ങൾ 2 to the power 2 അല്ലെങ്കിൽ 3 to the power 2 എന്നൊക്കെ എഴുതൂലേ. അപ്പൊ അതിന്റെ ഒരു അറബിക് ലെറ്റർ വൈസ് നോട്ടിഫിക്കേഷൻ ആണ്. എന്താണ് ഇവിടെ സ്ക്വയർ ആണ്, ഇത് ടു ലെറ്റേഴ്സ് ഇവിടെ ഉണ്ട്, അതാണ് ഇവിടെ ദാൽ ആൻഡ് ദാൽ എന്ന് എന്ത് ചെയ്തത്, പിന്നെ നമുക്ക് സ്പ്ലിറ്റായി കാണിച്ചത്. പിന്നെ ഇതൊരു ഇൻഫർമേഷൻ നമ്പർ 1, അതായത് ക്യാരക്ടർ റിപ്പിറ്റേഷൻ ഉണ്ട് എന്നതാണ് ഫസ്റ്റ് ഇൻഫർമേഷൻ. സെക്കൻഡ് ഇൻഫർമേഷൻ നമുക്ക് നൽകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ പിന്നെ ഈ ഫസ്റ്റ് ലെറ്റർ ഈസ് സുക്കൂൻ ആണ് എന്ന് നമുക്ക് ഇതിലെ ഇൻഫർമേഷൻ ഇംപ്ലൈ ആയി കിട്ടും. സോ ഓൾവേസ് ഇങ്ങനെ ശബ്ദ കണ്ടാൽ അതിൻ്റെ അർത്ഥം ഇവിടെ രണ്ട് ഹർഫുകൾ ഇങ്ങനെ ജോയിൻറ്റ് മേലെ ഒന്നിൻ്റെ മേലെ ഒന്ന് കയറി ഇരുന്നിട്ടുണ്ടെന്നും അതിൽ ഒന്നാമത്തതിന് സുക്കൂനാണെന്നും രണ്ടാമത്തതിന് ഇവിടെ ഇപ്പോൾ ഫത്ഹാണ്, ഫത്ഹാണെങ്കിൽ ഫത്ത് ഓക്കെ, ഇനി ചിലപ്പോൾ മദ്ദി എന്നുണ്ടെങ്കിൽ ഒക്കെസർ ആയിരിക്കും രണ്ടാമത്തെ, അല്ലെ മദ്ദു എന്നാണെങ്കിൽ അതിന് ഉമ്മായിരിക്കും, റൈറ്റ്. അപ്പോൾ ആ ഒരു ഇൻഫോർമേഷൻ നമുക്ക് കിട്ടും. അതായത് ഒന്ന് റിപ്പിറ്റേഷൻ ഓഫ് ദ ഹർഫ്സ്, രണ്ടാമത്തത് സുക്കൂൻ, ഫസ്റ്റ് വൺ ഈസ് സുക്കൂൻ ഫോളോഡ് ബൈ ദി ഹർക്കത്ത് ഓഫ് ദ ആക്ച്വൽ വേർഡ്. സോ മദ് ആവുമ്പോൾ ദാൽക്ക് ഫത്താണ്. സോ അനദർ എക്സാമ്പിൾ ലബ്ബൈക്ക് എന്ന് പറയുമ്പോൾ അവിടെ ഇങ്ങനെ റിപ്പിറ്റേഷൻ ഉണ്ട്. സോ ലബ്ബൈക്ക് എന്ന് പറയുമ്പോൾ അതെന്താണ്, ലബ്ബൈക്ക് അല്ലെ. സോ ലബ് ബ ഇക് എന്നായിരിക്കണം. സോ ദാറ്റ്സ് വാട്ട് സി ല, ഫസ്റ്റ് ബാക്ക് ശത്താണ്, സോ രണ്ട് ബാഗ് വന്നു. ഓക്കെ, പിന്നെ എന്ത് വന്നു എന്ന് ചോദിച്ചാൽ ഫസ്റ്റത്തെ ബാഗിൽ സുക്കൂൻ ഉണ്ട്, പിന്നെ സെക്കൻഡ് ബാഗിലുള്ള ഹർക്കത്ത് ഏതാണ്, ഈ ഫത്ഹാണ്, റൈറ്റ്. സോ ഓൾ എനിത്തിങ് എനിത്തിങ് ഇൻ ദീസ് വേൾഡ് വി ഫൈൻഡ് ശബ്ദോടുകൂടി നാം കണ്ടിട്ടുണ്ടെങ്കിൽ അവിടെ സ്ക്വയർ ആണ്, അതർ ഹർഫിൻ്റെ അതിലുള്ള ശബ്ദ വന്ന ഹർഫിൻ്റെ സ്ക്വയർ ആണ്, ടു ക്യാരക്ടേഴ്സ് ആർ ഓവർലാപ്പിംഗ് ആണെന്നും അത് നമുക്ക് അറിയിച്ചു തരുന്നു. പ്ലസ് അതിൻ്റെ ഫസ്റ്റ് ഈസ് സുക്കൂൻ ആണ്, സെക്കൻഡ് വൺ ഈസ് ദി വാട്ട് എവർ ഹർക്കത്ത് ഇറ്റ് ഇസ് ക്യാരിങ് എന്നാണ് നമുക്ക് അറിയിച്ചു തരുന്നത്. സോ ദീസ് ടു ആർ ദ ബേസിക് ജനറൽ ഡെഫിനേഷൻസ് വിച്ച് എ സ്റ്റുഡൻറ് ഷുഡ് നോ. പഠിക്കുന്ന മുമ്പ് നമുക്ക് അറിയേണ്ടതായ ചില സംഗതികളാണ്. ഇതിനുശേഷം നമുക്ക്
ഇനി ഇനി നെക്സ്റ്റ് ചാപ്റ്റർ മുതൽ പഠിക്കാൻ പോകുന്നത് ഫണ്ടമെന്റൽസ് ഓഫ് ഗ്രാമർ ആണ്. ഇത് ജനറൽ ഡെഫിനേഷൻസ് ആണ്. മൊത്തത്തിലുള്ള ഒരു നമുക്കൊരു ഇൻട്രോ ഒരു ഒരു എന്താ പറയുക, ജനറലി ദീസ് ദി ഇത് ഇത് ഇങ്ങനെ പറയാൻ കാരണം ഈ ടെർമിനോളജീസ് ഒക്കെ നമുക്ക് സദ് തൻവീൻ അതുപോലെ മഫ്തൂഹൾ ഫത്ഹൾ അങ്ങനെയൊക്കെ വരും. ഞാൻ തന്നെ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അതൊക്കെ ഒരുപാട് സന്ദർഭത്തിൽ പറയും. പക്ഷെ പറയുമ്പോൾ അപ്പോൾ നമുക്ക് എന്താകാൻ പാടില്ല, ഇതൊരു കൺഫ്യൂഷൻ ആകാൻ പറ്റില്ല. സോ എന്ത് ചെയ്യാണെന്ന് ചോദിച്ചാൽ ഇപ്പൊ തന്നെ ഇത് ഞാൻ പറഞ്ഞതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം കേട്ടതും പഠിച്ചതും ഒക്കെ നാഫിയായ ഇൽമാക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.